നമസ്കാരം. സൗത്ത് ഇന്ത്യൻ സിനിമാ ആസ്വാദകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പാരഞ്ജിത്ത് വിക്രം കൂട്ടുകെട്ടിലെത്താൻ പോകുന്ന തങ്കല. എന്തായാലും ആരാധകർക്ക് ഏറെ ആവേശം നൽകി തങ്കലാൻ്റെ ടീഷറും ഇന്നലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ടീഷർ ഇറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ വലിയൊരു പ്രേക്ഷക സമ്പത്തും ആ തങ്കലാനന്ദ ടീഷർ നേടിയെടുത്തു. എന്തായാലും നമുക്ക് ആ ടീഷർ കാണുമ്പോൾ അപ്പോക്കാലിപ്സോയുടെ ഒരു ചെറിയ വാങ്ങലൊക്കെ തോന്നുമെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ പല സീനുകളുമായൊക്കെ ബന്ധങ്ങൾ നമുക്ക് തോന്നുമെങ്കിലും, പാരഞ്ജിത്തിൻ്റെ സിനിമയായതുകൊണ്ട് തന്നെ അദ്ദേഹം മദ്രാസ് അടക്കമുള്ള സിനിമകളൊക്കെ ചെയ്ത് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഈ തിയേറ്ററുകളിൽ നൽകുന്ന ഒരാളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ കബാലിയാണെങ്കിലും കാലയാണെങ്കിലും ആ സിനിമകൾ തലൈവരെ വെച്ച് ചെയ്ത് തലൈവരുടെ മറ്റൊരു മുഖം തന്നെ സിനിമയ്ക്ക് നൽകിയ സിനിമകളൊക്കെ ആയിരുന്നു ഈ പാരഞ്ജിത്ത് ചെയ്ത സിനിമകളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാനുള്ളതൊക്കെ തങ്കലാനെന്ന സിനിമയിലുണ്ടെന്ന് അത് ചിത്രീകരണം തുടങ്ങിയ കാലഘട്ടങ്ങൾ മുതലേ നമുക്ക് മനസ്സിലായിരുന്നു. മറ്റൊന്നുള്ളത് വിക്രം എന്ന നടൻ തന്നെയാണ്. പലപ്പോഴും നല്ല പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സിനിമയിൽ തന്നെ ഒരു വേറിട്ട മുഖത്തിനൊക്കെ എപ്പോഴും പ്രാധാന്യം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് വിക്രം. വിക്രത്തിൻ്റെ സേതു ആണെങ്കിലും അതുപോലെ തന്നെ പിതാമഹനാണെങ്കിലും, പിതാമഹനൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും മുഷിക്കാതെ തന്നെ എത്ര തവണ കണ്ടാലും അത്രയും നമുക്ക് ആസ്വദിക്കാനുള്ളതൊക്കെ ആ സിനിമയിലുണ്ട്. അങ്ങനെയുള്ള സിനിമകളൊക്കെ എക്കാലത്തും നൽകുന്ന ഒരാൾ കൂടിയാണ് സാക്ഷാൽ ചെയ്യാൻ വിക്രം. അതുപോലെ ദൈവത്തിരുമകൾ, നമ്മുടെ കാശി എന്ന സിനിമ, നമ്മുടെ വാസന്തി ലക്ഷ്മി, പിന്നെ ഞാൻ എന്ന സിനിമയുടെ റീമേക്ക്, അങ്ങനെ എല്ലാ സിനിമകളിലും തന്നെ അദ്ദേഹം ചെയ്യുന്ന സിനിമകൾക്കൊക്കെ വളരെ പുതുമ വേണമെന്നും, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് കുറച്ച് പുതുമ വേണമെന്നും, പിന്നെ ആ ചെയ്യുന്ന കഥാപാത്രത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുന്ന ഒരു മനസ്സും അതൊക്കെ വിക്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ തങ്കലാൻ എന്ന സിനിമ വലിയ വിജയം നേടാനുള്ള സാധ്യതയും, അതിനൊപ്പം തന്നെ വിക്രത്തിൻ്റെ കരിയറിൽ മറ്റൊരു ബ്രേക്ക് ആവാനുള്ള സാധ്യതയും ഒക്കെ ഈ സിനിമ നൽകുന്നുണ്ട്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്ന ഈ തങ്കലാൻ ഷൂട്ടിംഗ് തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ ഇത് അനൗൺസ് ചെയ്യുന്ന കാലം മുതൽ വിക്രത്തിൻ്റെ ഈ ലുക്കും അതുപോലെ അദ്ദേഹം അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ടും ഒക്കെ ചർച്ചയായിരുന്നു. അതുകൊണ്ട് ഈ സിനിമയിൽ ഇപ്പം നമ്മൾ ആ ടീഷർ കാണുമ്പോൾ അതിനകത്ത് വലിയ അമിതമായ ഗ്രാഫിക്സിനോ അല്ലെങ്കിൽ VFX ഒന്നും വലിയ പ്രാധാന്യം നൽകപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാവും. അതുപോലെ വളരെ പക്വമായി നല്ലൊരു ക്ലാസിക് മൂവി എന്ന തരത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന തരത്തിലാണ് ഈ ടീഷർ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഉടനീളം അത് നമുക്ക് പ്രതീക്ഷിക്കാം, ആ ഒരു ക്ലാസിക് ടച്ച്. എന്തായാലും ജനുവരി 26 വേൾഡ് വൈഡായി തങ്കലാൻ റിലീസ് ചെയ്യപ്പെടുന്നത്. ആ തിയേറ്ററുകളിലെത്തി പ്രേക്ഷകർക്ക് ആസ്വദിക്കാനുള്ളതൊക്കെ, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്യാനുള്ളതൊക്കെ ഈ സിനിമയിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും വരുന്ന ആളുകളൊക്കെ ഇന്ത്യൻ സിനിമയിൽ നിന്ന് വളരെ മികച്ച സിനിമകളാണ് വരാനുള്ളത് പല ഭാഷകളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇനിയുള്ള കാലഘട്ടങ്ങൾ ഒരുപക്ഷെ ലോക സിനിമയുടെ തലപ്പത്തേക്ക് ഇന്ത്യൻ സിനിമ വരാനുള്ള സാധ്യതയും, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ നമുക്ക് കിടപിടിക്കാൻ, ലോക സിനിമകളുമായി കിടപിടിക്കാൻ തരത്തിലുള്ള സിനിമകളൊക്കെ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ നിന്നുണ്ടാകുന്നു എന്നത് നമുക്ക് അഭിമാനത്തോടെ ചിന്തിക്കാവുന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും തങ്കലാൽ വലിയൊരു വിജയം തന്നെ തിയേറ്ററുകളിൽ കൊയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.